السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله، إن الله يغفر الذنوب جميعا، إنه هو الغفور الرحيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بأيدينا يا رسول الله، قلت حيلتنا يا رسول الله، أدركنا يا رسول الله، انظرنا يا رسول رب العالمين. الله سبحانه وتعالى നാം ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജുമഅ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ, റമളാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്, രണ്ടാമത്തെ പത്തിലും ആണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വലിയ ഭാഗ്യം, അള്ളാഹു ഈ ഭാഗ്യം നിലനിർത്തി തരട്ടെ. കഴിഞ്ഞ റമളാൻ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ലേ? കഴിഞ്ഞ റമളാൻ എങ്ങനെയായിരുന്നു? നാം നമ്മുടെ വീടുകളിലായിരുന്നു. അള്ളാഹു ഇനി മുതൽ അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചു, നിന്നെ അല്ലാഹു പരീക്ഷിക്കും വലിയ വലിയ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാൽ, രോഗങ്ങളാൽ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആ കോവിഡ് എന്ന മഹാമാരി കഴിഞ്ഞ് വിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ പത്ത്, ഈ പത്ത് ദിവസം അള്ളാഹു ഇതിനെ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കാൻ, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച പത്ത് ദിവസം. അപ്പൊ ആദ്യത്തെ പത്തിൽ അള്ളാഹു പൊറുത്തരൂലേ? ആ പൊറുക്കും. ഏത് വലിയ തെറ്റ് ചെയ്ത മനുഷ്യനിക്കും അള്ളാഹു തെറ്റ് പൊറുത്തു കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന് നിങ്ങള് മിമ്പറിൽ ഓതിയിട്ടുണ്ടല്ലോ നമ്മുടെ ഉസ്താദവർകൾ. അള്ളാഹു വിളിക്കുന്നത് നിങ്ങൾ നോക്കണം, വിശുദ്ധമായ ഖുർആനിന്റെ ശൈലി. ഖുലി യാ ഇബാദി, എന്റെ അടിമ എന്നാണ്. എങ്ങനെയാണ് അള്ളാഹു ഉപയോഗിച്ചത്? എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു, നിങ്ങൾ തെറ്റ് ചെയ്തവരാ,
നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് എതിര് പ്രവർത്തിച്ചവരാ, അല്ലാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചവരാ. അതുകൊണ്ട് അല്ലാഹു പൊറുക്കാണ്ടിരിക്കൂല എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയാണ്. നിങ്ങളെ ശരീരത്തോട് നിങ്ങൾ തെറ്റ് ചെയ്തവരാണ്, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്ത ആളാണ്, വിശുദ്ധ റമദാനായിട്ടും പൊറുത്തു കിട്ടൂല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞു പോകരുത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇന്ന് നാം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ ഏതായാലും കള്ളുകുടിയനായി, ഞാന് ഗാഞ്ച വലിച്ചുപോയി, ഇനി ഞാന് നന്നാകൂല തങ്ങളെ എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ തെറ്റ് ചെയ്ത അടിമയെ വിളിച്ചുകൊണ്ട് പറയാണ്, വിശുദ്ധമായ റമളാനിന്റെ 10 ദിവസങ്ങൾ തങ്ങൾ പറഞ്ഞു, അത് മഗ്ഫിറത്ത് അല്ലാഹു പൊറുത്തു തരുന്ന 10 ആണ്. അതുകൊണ്ട് നമ്മള് നിസ്കാരത്തിന്റെ ശേഷം 3 പ്രാവശ്യം അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലിയാ മതിയോ? പറ്റൂല. എല്ലാ സമയവും നീ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനാകണം. അതാണ് അനീബു ഇലാ റബ്ബിക്കും. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാകണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് എന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് നാം വലിയ ഭാഗ്യക്കാരാണ്, വലിയ ഭാഗ്യമുള്ളവരാണ്. വിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ 10 കഴിഞ്ഞു. ആ റഹ്മത്ത് അല്ലാഹു നമുക്ക് ധാരാളം ചൊരിഞ്ഞു തന്നു. ഇനി 2-ാമത്തെ മഗ്ഫിറത്തിന്റെ 10-ലേക്കാണ് നാം കടന്നിരിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു ആകാനുള്ള കാരണം എന്തേ? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, എണ്ണപ്പെട്ട ദിവസമാണ്. 1,000 കൊല്ലം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്നല്ല, 10,000 കൊല്ലക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് അല്ലാഹു നോമ്പ്. ഇമാം സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ഇന്ന് മിമ്പറിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഗൽ പറഞ്ഞു, മൻ ഖാമ റമളാനൻ, മൻ സാമ റമളാനൻ ഈമാനൻ. ഒരാള് ഞാൻ നോമ്പ് വെക്കുകയാണ് എന്തിനാണ്? എന്റെ ഉമ്മ പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉസ്താദ് പള്ളിയിൽ കാണുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയല്ല. വളരെ വിശ്വാസമുള്ളവനായ നിലക്ക് ഒരാള് നോമ്പെടുത്താൽ അവന്റെ മുൻ കഴിഞ്ഞു പോയ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. എപ്പോ? ഇന്ന് ഞാൻ നോമ്പെടുക്കുക, എന്റെ മുൻ കഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും അല്ല പൊറുക്കും. അപ്പൊ ഒരു സംശയം, ശിർക്ക് പൊറുക്കോ തങ്ങളെ? അത് സബൂൽ മൂപിക്കാത്തല്ലേ? അല്ലെ, ഒരാള് മുശ്രിക്കായി എന്നാ അത് പൊറുക്കോ? എന്നാൽ അതും പൊറുത്തു തരും. എങ്ങനെ? അവൻ മുസ്ലിമാകണം, ആ ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കണം, തൗബ കൊണ്ട്. അതിന്റെ തൗബ അതാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഇനി പിന്നെയും അവൻ ശിർക്ക് ചെയ്യല്ല, അവൻ ആ ശിർക്കിൽ നിന്ന് വിട്ടുനിന്ന് അവൻ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുക, അതാണ് അതിന്റെ തൗബ. അപ്പൊ എല്ലാ തെറ്റിനും തൗബയുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ എന്ത്? അല്ലാ, നമ്മള് പള്ളിയിലൊക്കെ, നമ്മളെ നാടുകളിലൊക്കെ ഉണ്ട്, നമ്മുടെ അതിമാറ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് തൗബന്റെ കിതാബ് എടുത്തിട്ട് തൗബ ചൊല്ലി തരല്, അത് മനസ്സിലാക്കി. അത് തൗബന്റെ വാക്യങ്ങളാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഖേദം മനുഷ്യന്റെ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, ഞാൻ കളവ് പറഞ്ഞു പോയല്ലോ അല്ലാ, ഞാൻ വഞ്ചിച്ചു പോയല്ലോ അല്ലാ, ഞാൻ ഇന്നാലിന്നത് ഞാൻ പറഞ്ഞു പോയല്ലോ അല്ലാ. ഈ ഖേദം ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ വന്നിട്ട് ഇനി ഞാൻ ചെയ്യൂല അല്ലാ എന്ന ചിന്ത മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേണം.
നമ്മൾ അസ്തഗ്ഫിർ ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു പറയുന്നു അസ്തഗ്ഫിറുല്ലാഹല്ലദീബ് എന്ന് പറയുന്ന കുറേ ജനങ്ങളുണ്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീബ് എന്ന് പറയുന്ന കുറേ ജനങ്ങളുണ്ട് പക്ഷേ അസ്തഗ്ഫിറുല്ലാഹല്ലദീബ് എന്ന് പറയുന്നതിനും അസ്തഗ്ഫിറുള്ള പറയേണ്ട ഗതി കേടുള്ള ജനങ്ങളുണ്ട് കാരണം എന്തേ അസ്തഗ്ഫിറുല്ലാഹല്ലദീബ് മനസ്സിൽ തട്ടുന്നില്ല നാവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് മഹാന്മാരുടെ ഇസ്തിഗ്ഫാർ നമ്മുടെ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്റെ കൽപറഞ്ഞുകൊണ്ട് റബ്ബേ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ആരും കണ്ടില്ല എന്റെ വാപ്പ കണ്ടില്ല എന്റെ ഉമ്മ കണ്ടില്ല എന്റെ ഉസ്താദ് കണ്ടില്ല എന്നെ ആരും കാണാത്ത സമയത്ത് ഞാൻ വലിയ തെറ്റ് ചെയ്ത അടിമയല്ലേ അല്ലാഹ് അതുകൊണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹുവിനോട് നീ പൊറുക്കല്ലെ ചോദിക്കണം അവൻ കൂടുതൽ പൊറുക്കുന്ന ആളാണെന്ന് വിശുദ്ധമായ ഖുർആൻ പൊറുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി മാത്രമാണോ നാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് നിനക്ക് മക്കളുണ്ടാകാൻ നിനക്ക് വീടുണ്ടാകാൻ നിനക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകാൻ നിന്റെ മുറാദ് ഹാസിലാകാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാ മതി നിങ്ങൾക്കറിയോ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ പെട്ട വലിയ മഹാനാ ആ ഇമാമുനൽ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവരുകൾ 1,000,000 ഹദീസ് മനപാഠം അതിൽ കൂടുതലുണ്ട് ആ മഹാനവരുടെ കാലഘട്ടത്തിൽ ഒരു മഹാൻ ഉണ്ടായിരുന്നു വലിയ മഹാനാണ് പക്ഷേ അദ്ദേഹം ദ്വാരുന്നു എന്തേ എനിക്ക് അഹമ്മദ് ബിനു ഹംബൽ തങ്ങളെ ഒന്ന് കാണണോ ആ കാലഘട്ടത്തിലുള്ള ഒരു മഹാനെ അപ്പൊ എന്ത് ചെയ്തു ഈ മനുഷ്യൻ എന്ത് ചെയ്തു അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്നിങ്ങനെ ചൊല്ലാൻ തുടങ്ങി ഈ മനുഷ്യൻ എത്ര കൊല്ലം ചൊല്ലി 20 കൊല്ലം അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് ചൊല്ലി ആ മനുഷ്യൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ റമളാനിൽ നോമ്പെടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ എല്ലാ കർമ്മങ്ങളും നടത്തിയിട്ടുണ്ട് ധാരാളം സമ്പത്തുണ്ട് ആ മനുഷ്യനിക്ക് ഒരേ ഒരു ആഗ്രഹമാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണണോ അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഒരു ദിവസം മഹാനവരുകളെ മഹാനവരുടെ നാട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഒരു യാത്ര അങ്ങ് തിരിച്ചു യാത്ര തിരിച്ചു മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഒരു പള്ളിയിലെത്തി ഒരു വൈകുന്നേര സമയം മഗ്രിബിന്റെ സമയത്ത് ഒരു പള്ളിയിലെത്തി ആ പള്ളിയിൽ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കയറി മഗ്രിബ് നിസ്കരിച്ചു ഇശ വരെ പണ്ടുള്ള മഹാന്മാർ അങ്ങനെയല്ലേ ഇശ വരെ അവർ മഗ്രിബ് നിസ്കരിച്ച പിന്നെ സലാത്തുൽ അവ്വാബി നിസ്കാരമുണ്ട് ഒരുപാട് ഔറാദുകൾ ഉണ്ട് അതൊക്കെ ചൊല്ലാൻ തുടങ്ങി ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇശ നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നു അപ്പൊ പള്ളിയിലുള്ള മുക്രിക്ക നിങ്ങൾ കണ്ടില്ലേ ഇവിടത്തെ ഈ തഖ്വ പള്ളി ഇശ കഴിഞ്ഞ ഇവിടെ മുക്രിക്ക പൂട്ടിയിടും അല്ലേ പൂട്ടിയിടൂലേ കാരണം ഇവിടെ ആരും കിടന്നുറങ്ങാൻ പാടില്ല എന്നതുപോലെ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസാഫിറിനെ പോലെയാണ് കാണാ മുഷിഞ്ഞ വേഷമാണ് മഹാനവരുകൾ എന്ത് ചെയ്തു ആ ഇഷാന്റെ സമയം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ മുക്കരിക്ക വന്നിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾ ഇരിക്കാൻ പറ്റൂല നിങ്ങൾ പോയിക്കോളണം നിങ്ങൾ പുറത്തു പോകണം അപ്പൊ മഹാനവരുകൾ പറഞ്ഞു ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് ഏത് ഹംബലാണെങ്കിലും ഇത് കമ്മറ്റിക്കാരൻ നിയമമാണ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ അൽഹംദുലില്ല നമ്മുടെ റഷീദാജി അടക്കം നമ്മുടെ മുംതാദ് അലി അടക്കം ഇവിടുത്തെ നേതാക്കളാണ് ഇവിടുത്തെ ഈ പള്ളിന്റെ അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ സുന്നത്തെ മാത്തിന് വേണ്ടി നല്ല പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് അവർക്കൊക്കെ അള്ളാഹു ഖൈർ ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് കമ്മറ്റിക്കാരുടെ നിയമമാണ് അതുകൊണ്ട് ഏത് അമ്പലാണെങ്കിലും ഇവിടെ എന്താക്കാൻ പറ്റൂല ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാകുന്ന അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ മഹാനവരുകളാണെന്ന് പറഞ്ഞിട്ട് പോലും മഹാനവരുകൾ എന്ത് അവരെ പിടിച്ച് അങ്ങ് മുക്കുറിക്ക പുറത്താക്കി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇങ്ങനെ കയറി നടന്ന് നടന്ന് അങ്ങ് പോയി ഒരു വീട്ടിന്റെ പരിസരത്തെത്തി അവിടെ ചെറിയ ഒരു വെളിച്ചം ഇന്നത്തെ പോലെ ഇതുപോലുള്ള കൊട്ടാരങ്ങളല്ലല്ലോ ചെറിയൊരു വെളിച്ചം കണ്ട് ആ വീട്ടിലേക്ക് അങ്ങ് കയറിയിട്ട് ചോദിച്ചു ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെ
നടന്നോട്ടെ, എന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് പോകണം, ആയിക്കോട്ടെ എന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ ആ മഹാനവർക്ക് ഒരു റൂം കൊടുത്തു. അടുത്ത റൂമിൽ ഒരു മനുഷ്യൻ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, ഒരു റൂം കൊടുത്തു, അവിടെ മഹാനവറുകൾ കിടന്നു. പക്ഷേ ഈ റൂമിൽ, അടുത്ത റൂമിൽ ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അങ്ങ് ചൊല്ലുകയാൽ തുടങ്ങി. അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മനസ്സിലാക്കി, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, ഉറക്കം വരുന്നില്ല, അടുത്ത റൂമിൽ വച്ചയാണല്ലോ. മഹാനവറുകൾ ഈ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് വന്ന് ചോദിച്ചല്ല മനുഷ്യ, നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറങ്ങാത്തത്? അപ്പൊ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാലൈക്കും മിദ്റാറ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നീ അസ്തഗ്ഫിറുല്ലാഹ ചൊല്ലിക്കോ, നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നിറവേറ്റി തരും, അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന് ചൊല്ലിക്കോ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശമുള്ളത്? എനിക്ക് മക്കളെ കെട്ടിച്ചേക്കാനില്ല, എന്റെ കുടുംബ ബാധ്യതകൾ മുഴുവനും തീർന്നു, എന്റെ കുടുംബത്തിൽ ഒരു വിഷയം എനിക്ക് ഇല്ല, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണണം. അടുത്തുള്ള റൂമിലുള്ള ആ മനുഷ്യൻ പറയാണ്, എനിക്ക് ആരെ കാണണം? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാണണം എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. അപ്പോൾ ആ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, നിങ്ങൾ പറയുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഞാനാണ് കേട്ടോ. അപ്പം തന്നെ കെട്ടിപ്പുണർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നാം അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ ചില ആൾ മനസ്സിലാക്കി നമ്മുടെ പാപങ്ങൾ മാത്രം പൊറുക്കാൻ മാത്രമല്ല, നമ്മളുടെ എല്ലാ കാര്യത്തിനും പരിപൂർണമായ പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറാണ് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഞാൻ ചൊല്ലേണ്ടത്. അതാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബല്ലാലമീൻ എന്ന രണ്ടാമത്തെ പദ്ധതി. ഇത് മാത്രം ചൊല്ലിയാ പോരാ, അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണം. എന്നാ നിനക്ക് വേണ്ടത് മുഴുവനും അല്ലാഹു തരൂ. അല്ലാഹു നമ്മെ ആ മുഅ്മിനീങ്ങളിൽ പെടുത്തി തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ വന്നു. മിഞ്ഞാൻ ഒരാളെ ചോദിച്ചു, തങ്ങളെ ഞാൻ കാസർഗോഡിൽ വയത് പറയുമ്പോ റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞാൽ അത് റഹ്മത്ത് നിർത്തിവെച്ചോ? ഇനി അത് റഹ്മത്ത് ഇനിയില്ലേ? റഹ്മത്തിന്റെ പത്ത് അവലുഹു റഹ്മത്തുന്നല്ലേ, അത് കഴിഞ്ഞാ പിന്നെ റഹ്മത്ത് നിർത്തിവെച്ചോ? റഹ്മത്തോട് കൂടി അല്ലാഹു വലിയ മഗ്ഫിറത്തിലേക്ക് കടക്കുകയാണ്, ഒന്നും കൂടി വോൾട്ടേജ് കൂടുകയാണ്. വിശുദ്ധ റമദാൻ, റമദാനിന്റെ വോൾട്ടേജ് കൂടുന്ന മഗ്ഫിറത്തിന്റെ പത്തിൽ. അതുകൊണ്ട് പൊറുപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വിശുദ്ധമായ റമദാനിൽ എല്ലാവരും ഇത്തികാഫിന്റെ നിയത്ത് വെച്ചില്ലേ? ഇനി പോകേണ്ടവരൊക്കെ പോയി കഴിഞ്ഞില്ലേ? ഇനി പോകാനുള്ളവരുണ്ടാവില്ല. ഒന്ന് എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് നമുക്ക് ദ്വാരക്കണം. ആ വേക്കലുള്ള ആൾക്ക് കുറച്ച് മുമ്പിലോട്ട് ഇരുന്ന് അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. പമ്പയിൽ പള്ളിയിൽ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പള്ളിയിൽ വരുന്നത് എന്ന് തോന്നുന്നു. ഇൻഷാല്ലാഹ് ആ മേലെ മുകളിലുള്ള ആളൊക്കെ ഇൻഷാല്ലാഹ് തായല് വന്നിട്ടിരിക്കണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് കബൂലാക്കി തരട്ടെ. നല്ല മജ്ലിസാ ഇൻഷാല്ലാഹ്. വിശുദ്ധ റമദാനിൽ രണ്ടാമത്തെ പത്തിൽ അല്ലാഹുവിനോട് നാം കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ. എന്റെ കണ്ണിൽ നിന്ന് ഇന്ന് 13 ആയല്ലോ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? ഒന്ന് ഞാൻ ആലോചിക്കാം, ഞാൻ ചിന്തിക്കാം, ഈ തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് ചൊല്ലുമ്പോ കണ്ണിൽ നിന്ന്
കണ്ണുനീര് വന്ന് എന്ത് വരാന്, ആരെങ്കിലും ഒന്ന് അടിക്കണോ, അല്ലെങ്കിൽ ഉമ്മ മരിക്കണോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കണോ അല്ലെ, എന്നാ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരും. റബ്ബിനെ ഓർത്ത് കരഞ്ഞവരെത്രയുണ്ട്. അല്ലാഹുവേ, വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച, രണ്ടാമത്തെ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ. അല്ലാ, നിങ്ങൾ നോക്കണം, ഇവിടെ അടുത്താണല്ലോ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കണം, എത്ര മനുഷ്യരാണ് അവർക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, എത്ര മനുഷ്യരാണ് അവര് വേദന കൊണ്ട് പൊളയുന്നത്. മിഞ്ഞാന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക്, ഞാൻ വീട്ടിലിരിക്കുമ്പോ ഒരു മനുഷ്യൻ വന്നു തിരുവനന്തപുരത്തിൽ നിന്ന്, ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന്. ആ മനുഷ്യന്റെ കാലിന്റെ അഞ്ച് വിരലും കറുത്തു പോയിട്ടുണ്ട്. ആ കറുത്ത വിരലുകൾ എന്റെ വീട്ടിലേക്ക് ഇങ്ങ് നടന്നു വരുമ്പോ ആ മനുഷ്യൻ വാസനിക്കാൻ തുടങ്ങി. എന്തൊരു വാസനയാണ്! അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, ആ മനുഷ്യന്റെ ഭാര്യ പറയുന്നു, ഒരാഴ്ചയായി തങ്ങളെ ദുബൈയിൽ നിന്ന് വന്നതാണ്, ഷുഗർ ഒന്ന് പിടിച്ചിട്ടുണ്ട്. പരിശോധിച്ചു നോക്കുമ്പോ വലിയ അസുഖമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ വീട്ടിലിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, വീട് മുഴുവനും വാസനിക്കുകയാണ്. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, എന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു, എന്റെ ശരീരം പോറ്റി വളർത്താൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്യുന്നു. വേണ്ടാന്നല്ല പറഞ്ഞത്, ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിന്റെ ഇത്രയും ദിവസം പിന്നിട്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കൾക്ക് കൊടുക്കാത്ത പ്രതിഫലം, അവിടുത്തെ ഉമ്മത്തികൾക്ക് കൊടുക്കാത്ത പ്രതിഫലം റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹ് നൽകുന്നു. എത്ര ദിവസമാണ് ഖുർആൻ പറഞ്ഞത്? അയ്യാമം മഅദൂദാത്, ഒന്ന് മുതൽ മുപ്പത് വരെ നിങ്ങൾ എണ്ണിയാൽ ഒതുങ്ങുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങൾ എനിക്ക് തറാവീഹിന് പോകാൻ സമയമില്ല, എനിക്കിവിടെ ഖുർആൻ ഓതാൻ സമയമില്ല, എനിക്ക് ജുമഅക്ക് വന്നിട്ട് ഇത്തിക്കാഫിരിക്കാൻ സമയമില്ല, എനിക്ക് ദിക്ര് ചൊല്ലാൻ സമയമില്ല. ചോദിക്കട്ടെ, എന്റെ സമയം എപ്പോഴാണ് എനിക്ക് ലഭിക്കുക? അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തെറ്റ് ചെയ്ത അടിമേ വിളിച്ചിട്ട് ഖുർആൻ പറയുന്നു, ഉലിയായി ബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തോളി, അല്ലാ എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തെറ്റെയ്യാന്നല്ല, എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുത്തു തരും. എന്നിട്ടും അല്ലാഹു പറയുന്നു, അവൻ പൊറുക്കുന്നവനാണ്, കൃപ ചെയ്യുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്. നിങ്ങൾ കണ്ടില്ലേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരത്തിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വരുന്നത് എങ്ങനെ? സാധാരണ ധീരതയോടുകൂടിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. അന്ന് വന്നതും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ടാണ്, മാ യുബ്കീക്കി യാ ഉമർ, ഓ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ
എന്തിനാണ് തങ്ങൾ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഞാൻ കരയുന്നത് എന്റെ സങ്കടം കൊണ്ടല്ല, എന്റെ സങ്കടം കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, എന്റെ കൂടെ ഈ കാണുന്ന മനുഷ്യനില്ലേ, ഈ മനുഷ്യന്റെ സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത്. അപ്പൊ എന്താണ് ആ മനുഷ്യന്റെ സങ്കടം? ആ മനുഷ്യന്റെ സങ്കടം എന്താണ്? നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനിയും ഞാൻ എനിക്ക് പൊറുത്തു തരൂല എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി, ഇനി മുതൽ ഞാൻ നന്നാകുകയാണ് അല്ലാ എന്ന തീരുമാനം ഈ വിശുദ്ധ റമളാനിൽ നാം എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് ഈ മനുഷ്യന്റെ സങ്കടം? ആ മനുഷ്യനിക്ക് പറയാൻ തന്നെ പേടിയാണ്, അത്രയും വലിയ തെറ്റാണ്, അത്രയും വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഹബീബായ തങ്ങളെ ഹദറത്തിലേക്ക് വന്നത്. എന്താണ് നീ ചെയ്തു പോയ തെറ്റ്? അതൊന്ന് തുറന്നു പറയൂ. ആ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാ, ഞാൻ മദീനക്കാരനാണല്ലോ, ഞാൻ അൻസാരികളിൽ പെട്ട ആളാണല്ലോ. യാ റസൂലല്ലാ, ഈ മദീനയിൽ എന്റെ ജോലി എന്താണെന്നറിയോ? എന്റെ ജോലി എന്താണെന്നറിയോ? മദീനയിൽ എല്ലാവരും ഇവിടെ മരണപ്പെട്ടാൽ മരണപ്പെട്ട് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്ത് അതേ ജന്നത്തുൽ ബഖയിലങ്ങ് അടക്കിയാൽ പാതിരാ സമയത്ത് പോയിട്ട് ഞാൻ ആ കബറൊന്ന് മാന്തും, അത് ഒന്ന് മാന്തി തുറക്കും, എന്നിട്ട് ആ കബറിന്റെ ഉള്ളിലുള്ള തുണികൾ അങ്ങ് എടുത്തുകൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ട് ജീവിക്കലാണ് എന്റെ ജോലി. അല്ലാ ഹബീബായ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പിന്നെയും ചോദിച്ചു, അതാണോ നിന്റെ തെറ്റ്? അല്ല നബിയേ, അത് മാത്രമല്ല എന്റെ തെറ്റ്, ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾക്കറിയണോ? ഞാൻ ചെയ്ത തെറ്റ് എന്താണ്? ഒരു ദിവസം ഈ അൻസാരികളിൽ ഒരു യുവതിയായ പെൺകുട്ടി മരണപ്പെട്ടല്ലോ. ആ മരണപ്പെട്ട രാത്രിയിൽ ഞാൻ ആ പെണ്ണിന്റെ കബറിന്റെ പരിസരത്ത് പോയി. ആ പാതിരാ സമയത്ത് കബറൊന്ന് തുറന്നു, ആ പെണ്ണിന്റെ ശരീരത്തിലുള്ള ആ കഫൻ തുണിയൊന്ന് ഞാൻ എടുത്തപ്പോ എന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ടായി. ഈ പെണ്ണുമായി ഞാനൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലോ? ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നത് പോലെ ഞാൻ ആ മയ്യത്തിനെ ഞാൻ വ്യഭിചരിച്ചു പോയി. നബിയേ, ഇന്നാലില്ല, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള്, ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോകണം, ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് കേട്ടോ. അല്ലാഹുവിന്റെ അദാബ് ഇവിടെയാണ് ഇറങ്ങുക. ഇത്രയും വലിയ തെറ്റ് ചെയ്ത മനുഷ്യൻ, ഈ മനുഷ്യനെ നീ എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റോ? പറ്റൂല. അതുകൊണ്ട് ഇറങ്ങി ഓടിക്കോളണം. ഉടനെ തന്നെ ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങുമ്പോ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിലങ്ങ് ചിന്തിച്ചു, റബ്ബേ, ഞാൻ നിന്നോട് തൗബ ചെയ്തിട്ടുണ്ട്, നിനക്ക് എങ്ങനെയെങ്കിലും നിന്റെ അതാപാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. റസൂലുള്ളാഹി തങ്ങള് റഹ്മത്തുൽ ലിലാലമീനാണ്, കാരുണ്യത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞു. പക്ഷേ തങ്ങളെ ഹദറത്തിൽ വന്നപ്പോൾ ഇതിനേക്കാൾ വലിയ തെറ്റില്ലാത്ത പ്രതികരണമാണ് എന്നോട് പ്രതികരിച്ചത്. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നു, യാ അല്ലാ, നിനക്ക് എനിക്ക് പൊറുത്തു തരൂല. അല്ലാ, അങ്ങ് കരയാൻ തുടങ്ങി. ഒരു ദിവസമല്ല, നാൽപ്പതോളം ദിവസങ്ങൾ ആ മനുഷ്യൻ അതേ മദീനയുടെ തെരുവോരങ്ങളിൽ അങ്ങ് കരഞ്ഞു നടക്കാൻ തുടങ്ങി. എനക്ക് പൊറുക്കൂല, എനക്ക് പൊറുത്തു തരൂല.
റബ്ബിനോട് അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൽബിന്റെ ഉള്ളിൽ നിന്ന് അങ്ങുള്ള ദുആ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്നു. ഓ നബിയേ, തങ്ങൾ ഇറക്കി വിട്ട മനുഷ്യനെ വിളിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട്. അല്ലയാണ് ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തത്, അല്ലയാണ് ആരോഗ്യം കൊടുത്തത്, അല്ലയാണ് ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, അല്ലാ ആ മനുഷ്യനെ പൊറുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ? നാളെ പോയിട്ട് പെണ്ണ് പിടിക്കണോ? മറ്റൊന്ന് പോയിട്ട് ഇസ്തിഗ്ഫാർ ചെല്ലണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ലാ തക്നതു മിൻ റഹ്മത്തില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞു പോകരുതെന്ന് ഖുർആൻ. അതുകൊണ്ട് നാളെ വലിയ തെറ്റ് ചെയ്യാ, മറ്റൊന്ന് ഇസ്തിഗ്ഫാർ ചെയ്യില്ല, കരഞ്ഞു ദുആയിരുന്നു അത് പുറത്തു കിട്ടുമല്ലോ ഞങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾ സലാമത്താവുമല്ലോ എന്നല്ല. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പടച്ചുറപ്പിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഖേദം കൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് നാലാള് കാണാൻ വേണ്ടിയിട്ടല്ല, പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് ഒന്ന് കരയണേ ചെറുപ്പക്കാരെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് അല്ലാഹു നമുക്ക് പൊറുത്തു തരാൻ വേണ്ടി വെച്ച പത്ത്. ഈസാ മൂസാ നബിന്റെ ജനക്ക് കൊടുത്തിട്ടില്ല, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനതക്ക് ഇതുപോലെ കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളുടെ പ്രത്യേകതയാണ് നമുക്ക് അല്ലാഹു പൊറുത്തു തരിക എന്നുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ, നാം വിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പത്ത് കഴിയുമ്പോഴേക്ക് ഇനി ഞാൻ കളവറിയൂല, ഇനി ഞാൻ വഞ്ചിക്കൂല, ഇനി ഞാൻ പലിശക്ക് കൊടുക്കൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ഹലാലും ഹറാമും ഒന്നും ഒരു വിഷയേ അല്ലാത്ത കാലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താണ് തങ്ങളെ ലീസ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ദ്വാരക്കണം, ലീസിന് വീട് കിട്ടാൻ വേണ്ടിട്ട് ദ്വാരക്കണം. ഞാൻ പറഞ്ഞു ലീസ് പറഞ്ഞ എന്താ സാധനം? ലീസ് എന്ന് പറഞ്ഞാല് കുറച്ച് കാശ് കൊടുക്കുക, എന്നിട്ട് എന്താക്കുക, ആ വീട്ടില് നമ്മൾ പോയി നിൽക്കുക, എന്നിട്ട് ആ കാശ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തിരിച്ച് അയാൾക്ക് കൊടുക്കുക. ആ നിൽക്കുന്നത് മുഴുവനും പലിശയാണ് അല്ലേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ആധുനിക ലോകത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? കള്ളിന് ഒരു വിഷയമേ അല്ല, കഞ്ചാവടിക്കുന്നതിന് വിഷയമല്ല, വ്യഭിചാരം തീരെ വിഷയമല്ലാത്ത കാലം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് മാത്രമല്ല, ഇന്ന് വ്യഭിചാരം ഏതെല്ലാ നിലക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മംഗലാപുരത്തിന്റെ ഹൃദയഭാഗമാണല്ലോ ഈ പുമ്പയൽ പള്ളി എന്നുള്ളത്. ഞാൻ ഈ പള്ളിയിൽ വെച്ച് ഞാൻ പറയട്ടെ, കള്ളിന്റെയും കഞ്ചാവിന്റെയും വ്യഭിചാരത്തിന് ഇന്ന് ഒരു വിഷയമേ അല്ല. സാധാരണ നമ്മൾ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ഇന്ന് വ്യഭിചരിക്കുന്ന ഒരു വിഷയമല്ല. അത്രയും നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോയി വ്യഭിചാരം. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്നല്ല, വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ലാ തഖറബു സിനാ എന്ന് പറഞ്ഞ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന പ്രവണത നിന്റെ വക്കൽ നിന്നുണ്ടാകാൻ പാടില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾക്ക് വളരെ വ്യക്തമാണ്, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് അല്ലേ. ഏത് ഉള്ളിന്റെ ഉള്ളറവാണെങ്കിലും കാണാൻ പറ്റിയ സാഹചര്യമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നീ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഒരു പ്രവണത പോലും നിന്റെ കണ്ണിനും നിന്റെ കയ്യിനും നിന്റെ കാലിനും നിന്റെ മനസ്സിനും ഉള്ള എല്ലാ നിലക്കുള്ള വ്യഭിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, അതൊക്കെ സിനയാണെന്നാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതിലേക്ക് നീ എത്താൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനിൽ നാം ഒന്ന് തീരുമാനിക്കണം, അനാവശ്യമായി എന്റെ മൊബൈൽ ഞാൻ ഉപയോഗിക്കൂല.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മൊബൈലിലൂടെയാണ് ഏറ്റവും വലിയ തട്ടിപ്പും ഏറ്റവും വലിയ നല്ല കാര്യവും നടക്കുന്നത് മൊബൈലിലൂടെയാണ്. അല്ലാഹു ആ നല്ലത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഇന്നത്തെ സാഹചര്യം അതാണ് ഇല്ലേ. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലുള്ള എല്ലാ പ്രവൃത്തിയും ഹറാമാണെന്ന് പറഞ്ഞുകൂടാ. ഓൺലൈനിലൂടെ ദർസ് കടത്തലുണ്ട് ഇല്ലേ, ഓൺലൈനിലൂടെ നല്ല ദർസ് കടത്തലുണ്ട്. ഇന്ന് ദിക്ര ഹൽക്കയും ഇന്ന് ഒരാൾക്ക് മൈക്കയും ഒരു മൊബൈലും കിട്ടിയാ മതി. എന്താണ്, എല്ലാവരും ആത്മീയ മജ്ലിസ്. എവിടെ പോയി ആത്മീയത? അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താണ് ആത്മീയത? അല്ലാ ശംസുൽ ഉലമയെ കെ ഉസ്താദ് അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ത്വരീഖത്ത് സമ്മേളനം പണ്ട് വെക്കണം എന്ന് പറഞ്ഞപ്പോ ത്വരീഖത്തിനെന്ത് സമ്മേളനാടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് കേൾക്കാം. ഇന്ന് ആത്മീയത എന്ന് പറഞ്ഞാൽ മൊബൈലിലൂടെ ആത്മീയത ഇല്ലേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ അത് ളറൂറത്തിന്റെ സമയത്ത് ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ നാം വൈവേച്ച് പോകാൻ പാടില്ല എന്നുള്ള നിലക്ക് കോവിഡ് ഒക്കെ വന്നപ്പോ നമ്മുടെ മജ്ലിസുകൾ വലിയ വലിയ പണ്ഡിതന്മാർ അവരെ കിതാബുകൾ ഓതി കൊടുക്കാൻ ചെറിയ ചെറിയ ദുആകൾ നടത്താൻ നമ്മുടെ ഓൺലൈനിലൂടെ ഉപയോഗിച്ചു. അതിനെ ഇന്ന് വിപുലമായിട്ട് ഞാൻ ഓൺലൈൻ എതിർക്കയല്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിന്റെ പിന്നാലെ ലഹരി മൂത്തിട്ട് വ്യഭിചാരത്തിൽ എത്തുന്ന രീതിയിൽ ഈ ഓൺലൈൻ മജ്ലിസായി മാറുമ്പോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതെന്തിനാണ് ഞാൻ ഇത് പറയുന്നത്? എന്റെ അഭിമന്യരായ ഉസ്താദ് ശൈഖുന കോട്ടൂർ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. കേരളക്കരയിൽ 60 കൊല്ലം 24 മണിക്കൂറും ദർസ് ചൊല്ലിക്കൊടുത്ത ഒരു പണ്ഡിതനുണ്ടെങ്കിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഫുള്ളല്ല, രാവിലെ ഇരുന്നിട്ട് ഇശ വരെ ഓതിക്കൊടുത്ത ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ശൈഖുന കോട്ടൂർ ഉസ്താദ് മാത്രമാണ്. എല്ലോ സമയവും ദർസ് ആ ഉസ്താദിന്റെ മുമ്പിൽ പോയിട്ട് ഈ ഓൺലൈനിന്റെ വിഷയം പറഞ്ഞ പിന്നാലില്ല കുട്ടി അത് പറയരുത് എന്ന് നമ്മോട് പറഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് അതില് നല്ലതുണ്ട് വടക്കുണ്ട്, എല്ലാ മജ്ലിസിനെയും എതിർക്കല്ല. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം, ഒന്ന് ഉണരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ആരാണ് വിജയിച്ചവർ? ഈമാനുള്ളവരാണ് വിജയിച്ചവർ. മൻ ഖാമ റമളാനൻ, നിങ്ങൾ കണ്ടില്ലേ ഇമാം ബുഖാരിയുടെ ഹദീസ്, മൻ ഖാമ റമളാനൻ ഈമാനം വഹ്തിസാബൻ. നിങ്ങൾ രാത്രിയിൽ ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണ്, അതാണ് അതിനെ ഉദ്ദേശിച്ച് ബഹുമാനപ്പെട്ടത് അവിടുത്തെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് രാത്രിയിൽ തറാവീഹ് ഒരു മനുഷ്യൻ നിസ്കരിച്ചു. എങ്ങനെ? ഈമാനോടുകൂടെ. വഹ്തിസാബൻ, കൂലി ആഗ്രഹിക്കുന്നവനായ നിനക്ക്. നമ്മൾ അങ്ങനെയല്ല അല്ല, നമ്മുടെ കയ്യിലും മൊബൈൽ ഉണ്ടാവും അല്ലെങ്കിൽ വാച്ച് ഉണ്ടാവും ഇല്ലേ. അല്ല ഇമാം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഓന്റെ എത്രാമത്തെ റക്അത്തായി? 9:05 എത്രാമത്തെ റക്അത്തായി? 9:20 ഇങ്ങനെയാണ് ഇല്ലേ. ഇതാണ് നമ്മളെ വഹ്തിസാബൻ, ഇതാണ് വഹ്തിസാബൻ, കൂലി ആഗ്രഹിക്കുന്നവനായ നിനക്ക് ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ. ഇന്ന് അങ്ങനെയല്ല, നമ്മുടെ ഒരു സൈഡ് മൊബൈൽ എടുത്ത് വെച്ച് ഒരു സൈഡ് ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് സമയമായോ തീർന്നോ ഇല്ലേ ഇതെപ്പോഴും തീർന്നത് എന്തേ എന്തേ. ഇത് നമ്മളെ ഒരു കടമ തീർക്കുന്ന നിസ്കാരമല്ല. വിശുദ്ധ ഇന്നത്തെ ബുഖാരിയിലുള്ള ഹദീസാണ് ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് മിമ്പറിൽ ഓതിയത്. ഒരാള് രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു, എങ്ങനെ? കൂലി ആഗ്രഹിക്കുന്നവനായ നിലക്ക്. അതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത നിസ്കാരമല്ല. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആ നിലക്ക് നീ നിസ്കരിച്ചാൽ നിന്റെ കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇപ്പോൾ ഉള്ള നിസ്കാരം എങ്ങനെ? നമ്മളുടെ കടമ തീർക്കുന്ന നിസ്കാരം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഈ ഇതൊക്കെ നാം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്.
ആണ് ഞാൻ ഇവിടെ വിനിയോഗിക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ഒരിക്കലും അർഹനല്ല. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലേ? ഖുർആൻ ഇറക്കപ്പെട്ട മാസമല്ലേ? ഏറ്റവും വലിയ കലാം ഏതാ? ഖൈറുൽ കലാമി കലാമുല്ലാ, അല്ലാഹുവിന്റെ കലാമാണ് ഏറ്റവും വലിയ കലാം. ആ കലാം ഇന്നേക്ക് 13 ദിവസം അസ്തമിക്കാൻ പോവുകയാണ്. 14 പതിനാലാമത്തെ രാവിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. എത്ര ഖുർആൻ ഓതി? അല്ലാ നമ്മൾ വയത് പറയും, എത്ര ഖുർആൻ ഓതി? എനിക്ക് പറയാൻ പറ്റൂല തങ്ങളെ, ഒരു ഹത്തം തന്നെ തീർക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ നീ ഏറ്റവും വലിയ നഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഷാഫി ഇമാമിന് ഷാഫി റഹിമഹുള്ള മാത്രമല്ല, ഹബീബായ തങ്ങള് വിശുദ്ധ റമളാനിൽ ഒരു റകഅത്ത് തീരുമ്പോ ഒരു ഹത്തം തീർന്നു. എന്ത് നിസ്കാരായിരിക്കും തങ്ങളെ മൂജിസ്! രണ്ടാമത്തെ റകഅത്തിൽ ഒരു ഹത്തം. ആയിഷ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, എന്തിനാണ് നബിയെ ഇത്രയും കഷ്ടപ്പെട്ട് തങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്നത്? അപ്പാ ഹബീബായ തങ്ങള് പറഞ്ഞ മറുപടി, അതെ, ആദൻ നബി അലൈഹിസ്സലാം നാളെ മഹ്ശറിൽ വരും. ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന ഈ എല്ലാ അമ്പിയാക്കളും മഹ്ശറിൽ വരും. ആ മഹ്ശറയുണ്ടല്ലോ, അവർക്കൊന്നും അവിടെ ശഫാഅത്തിനുള്ള അധികാരമില്ല. ആ അധികാരം എനക്കാണ് അല്ലാഹ് തന്നത് കേട്ടോ. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അദാബാകുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. ഞാൻ നിർത്തുന്നു. ഹബീബായ തങ്ങളോട് നല്ല മഹബത്ത് ഉണ്ടാകണോ? ഇൻഷാല്ലാ വിശുദ്ധ റമദാനിന്റെ ഒരു ടൈം ടേബിൾ ഞാൻ പറയാം. ഒരു ടൈം ടേബിള്, നമ്മള് സുബഹിക്ക് നമ്മൾ തുടങ്ങാണ്, അത്തായം കഴിച്ചിട്ടില്ലേ? അത്തായം കഴിച്ചിട്ട് തുടങ്ങാണ് അല്ല. അപ്പൊ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും ഈ സദസ്സിൽ. ഞാൻ പറയട്ടെ ടൈം ടേബിൾ എങ്ങനെ. സുബഹിന് മുമ്പ് ഒരു 2 മണിക്ക് മുമ്പേ നമ്മൾ എഴുന്നേൽക്കാം, അല്ലെ? അല്ല 2 മണിക്ക് പോട്ടെ, ഞങ്ങളെ ചോറ് തിന്നുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് ഞങ്ങൾ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ആളുണ്ടാവും, അല്ലേ? പോട്ടെ, ഒരു 3 മണിക്ക് നമ്മൾ എഴുന്നേറ്റാൽ നമ്മൾ എത്ര എത്രയാ റമദാനിൽ വിത്തിരിക്കരിക്ക എത്രയാ വിത്തിരിസ്കരിക്ക 3 അല്ലേ? അല്ല, ഹബീബായ തങ്ങളുടെ എല്ലാ സമയത്തും വിത്തിരി എത്രയെന്ന് ചോദിച്ചാ 11 എന്നാ. പക്ഷേ അത് മുത്തവസ്സിദ്ദി എത്രയെന്ന് ചോദിച്ചാ ശരാശരി ഒരു മനുഷ്യൻ നിസ്കരിക്കേണ്ടത് 3, ഏറ്റവും കുറഞ്ഞതാണ് 1. നമ്മൾ മനസ്സിലാക്കിയത് 3 നിസ്കരിച്ചാ മതി എന്ന്. ഇല്ല, വിശുദ്ധ റമദാൻ ഒരു 11 വിത്ർ ഇന്ന് മുതൽ ഞാൻ നിസ്കരിക്കും എന്ന് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാണെന്നറിയോ? 80 കൊല്ലത്തിന്റെ മുകളിലല്ല. എല്ലാരും അർത്ഥം പറയാ, ഖൈറും മിൻ അൽഫി ഷഹ്ര്, 1000 മാസത്തേക്കാൾ ഖൈറാണ് ലൈലത്തുൽ ഖദ്ർ എന്ന്. പക്ഷെ 1000 മാസത്തേക്കാൾ എന്ന് പറഞ്ഞാ എത്ര? അതിന്റെ എണ്ണം നമുക്കറിയോ? എത്രയോ 10,000 കണക്കിന് കൊല്ലം ഇബാദത്ത് ചെയ്തത്, 30 ദിവസം ഒരാൾ നോമ്പെടുത്താൽ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ ഇൻഷാല്ലാ ലൈലത്തുൽ ഖദറിന്റെ വിജയികളിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിശുദ്ധ റമദാനിൽ ഇൻഷാല്ലാ ഞാൻ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ചുരുങ്ങിയത് ഒരു 4 റക്അത്തെങ്കിലും തഹജ്ജു നിസ്കരിക്കും എന്ന് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനേക്കാളും നിസ്കരിക്കുന്നവരുണ്ടാകാം, ശരാശരിയാണ് ഞാൻ പറഞ്ഞത്. എന്നാ ഒരു 11 വിത്ർ ഇനി മുതൽ നിസ്കരിക്കാത്ത ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്നിട്ട് സുബ്ഹിക്ക് മുമ്പ് ഞാൻ സുന്നത്തൊക്കെ നിസ്കരിച്ച് സുബ്ഹ് നിസ്കരിച്ച് സുബ്ഹിന്റെ ശേഷം ഇൻഷാല്ലാ ഒരു 5 ജുസ് ഖുർആൻ ഓതാൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാ ഒരു കാമൽ നിന്ന് ഒരു ഹത്തം തീർത്തോവർ.
അത് ഖൗസുല്ലാഹും തങ്ങളുടെ ഹറാമത്താണ് ഇല്ലേ? അവരൊക്കെ നിമിഷ നേരങ്ങളെ കൊണ്ട് മണിക്കൂറുകളെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ഖത്മുകൾ അവർ തീർക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കിടക്കേണ്ട ഒരു സ്വർഗത്തിലേക്ക് എനിക്ക് കിടക്കണം. അപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകണം, എനിക്ക് റബ്ബെ ഒരു ഖത്തം തീർക്കാൻ പറ്റുന്നില്ല. ഖുർആൻ ഓതേണ്ട ശൈലിയിൽ, ഓതേണ്ട രൂപത്തിൽ, ഓതേണ്ട ഭാവത്തിൽ ഞാൻ ഒരു ദിവസം ഇൻഷാല്ലാ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ ഓതും എന്ന് തീരുമാനമെടുക്കണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞാല് എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമാണ് ഇല്ലേ? സുബഹിസ്കരിച്ച ഉടനെ അങ്ങ് കിടക്ക. റഹ്മത്തിന്റെ മലക്കുകൾ ധാരാളം ഭൂമിയിലേക്ക് വരുന്നു, മഗ്ഫിറത്തിന്റെ പത്ത് വരുന്നു. സുബഹിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്ന മനുഷ്യ നിന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകൂല. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ല, ഉദിക്കുന്നത് വരെ വിശുദ്ധമായ ഖുർആൻ ദിക്റൗറാ. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ സൂര്യൻ അസ്തമിച്ച് കുറച്ച് ഒരു രണ്ട് കുന്തത്തിന്റെ അത്ര ഉയർന്നാൽ പിന്നെ ദുഹ നിസ്കരിച്ചിട്ട് ഇൻഷാല്ലാ നമ്മളൊരു ഉറക്കുറങ്ങാ ഇല്ലേ? എന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്ക, വിശുദ്ധമായ ഖുർആൻ വീണ്ടും പാരായണം ചെയ്യാ. 15 മണിക്കൂർ കൊണ്ട് 30 ജുസ് നമുക്ക് ഒരു ദിവസം ഓതി തീർക്കാൻ പറ്റൂലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങൾ ഓതണം, തങ്ങൾ വയല് പറഞ്ഞാ പോരാ, വയല് പറയുന്നവർ ഓതണം ഇല്ലേ? ഉസ്താദ് ഓതണം. എന്തിനാണ്? നാം വിശുദ്ധമായ ഖുർആനിന്റെ ആളുകളാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ളുഹറുക്ക് നിസ്കരിച്ച്, അതിന്റെ റവാദിബുകളൊക്കെ നിസ്കരിച്ച് പിന്നെ ഖുർആൻ, അസറിന്റെ ശേഷം പിന്നെ ഖുർആൻ വേണ്ട. അസറിന്റെ ശേഷം കുറഞ്ഞ നേരം ഖുർആൻ ഓതി പിന്നെ ദിവസത്തിന്റെ ഔറാദുകൾ ധാരാളം ഉണ്ട് അല്ലേ? ധാരാളം ഔറാദുകളില്ലേ അസറിന്റെ ശേഷം? അതുപോലെ ഒരുപാട് വിശുദ്ധമായ റമളാനിൽ ചെല്ലേണ്ട ഔറാദുകൾ, അതൊക്കെ ചൊല്ലി പൂർത്തിയാക്കി, ദരായിൽ ഖൈറാത്ത് ചൊല്ലി പൂർത്തിയാക്കി, സ്വലാത്ത് ചൊല്ലി. അങ്ങനെ നാം മഗ്രിബിലേക്ക് അടുത്തു. മഗ്രിബിലേക്ക് അടുക്കുമ്പോ അല്ലാഹ് കലിമത്താനി ഖഫീഫത്താനി അലല് ലിസാന് സഖീലത്താനി ഫിൽ മീസാന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങളങ്ങ് ചൊല്ലി, സഹാബത്ത് ചൊല്ലി. തങ്ങളെ അത് ഞാൻ ചൊല്ലൂല. എന്തേ പള്ളിയിലെ മുത്താലിമീങ്ങൾ മുക്കുറിക്കുകയും കുറച്ച് ആൾക്കാരും ചെല്ലേണ്ട നിക്കറാണ് എന്ന് തോന്നിയവരുണ്ട്. അത് വി ഐ പികളെ നിക്കറല്ലാന്ന് തോന്നിപ്പോയവരുണ്ട്. ഇന്നാലില്ല, അതൊരാളുടെ വാക്കിൽ നിന്ന് ഞാൻ കേട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത്. ഖലിമത്താനി ഖഫീഫത്താനി അലല് ലിസാന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലി ഈ റമളാനിൽ? ഘനം കുറഞ്ഞ രണ്ട് കലിമത്ത്, നമ്മുടെ മീസാനിൽ ഏറ്റവും വലിയ ഘനമുള്ളത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് മഗ്രിബിന്റെ നേരത്ത് ചൊല്ല അല്ലേ? എന്നിട്ട് നല്ല വെള്ളം കൊണ്ടുവന്ന് വെച്ച് തണുത്ത വെള്ളം, ഇപ്പൊ സഖ്യ ഉണ്ടല്ലേ അല്ലേ? നഗ്നിക്ക് വേണ്ടല്ലേ സഖ്യ ഉണ്ട്, നല്ല ചൂടുണ്ട്. നല്ല ചൂടുള്ള അവസരത്തിൽ ഇൻഷാല്ലാ മുമ്പിൽ നല്ല ഫ്രൂട്ട്സ്, നല്ല ജ്യൂസ് ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചപ്പോ അല്ലാ നമ്മളെ സ്വറ പറിച്ചല്. ഏ ഇന്നലെ ഇത്ര ഉണ്ടായിട്ടില്ല, ഇന്ന് നല്ല ജോറുണ്ട് എന്ന് പറയരുത്. ഇന്ന് പറയേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയിട്ട് ലിസ്സായിമി ഫറഹതാന്. നോമ്പ് കാണിക്ക് രണ്ട് സന്തോഷമാണ്. ഒന്ന് നോമ്പ് തുറക്കാനാകുമ്പോ മുക്കരിക്ക എന്തരേ മുക്കരിക്ക വാങ്ങി കൊടുക്കുന്നില്ല, അയാളെ ചെവി പൊട്ടിപ്പോയാ എന്ന് ചോദിക്കരുത്. എന്തേ അയാൾക്ക് കണ്ണില്ലേ എന്ന് ചോദിക്കരുത്. ആ സമയത്ത് നിന്റെ രണ്ട് കൈയങ്ങോട്ട് ഉയർത്തിയിട്ട് അല്ലാ നീ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ അല്ലാ തട്ടൂല. അതിന്റെ ഇടയിൽ തട്ടുന്ന ഒരു കാര്യവുമില്ല, അല്ല തട്ടൂല. ആ സമയത്ത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിച്ച, നമുക്കൊക്കെ കരയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, കരയാൻ തൗഫീഖ് ചെയ്യട്ടെ, ആമി പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ ഞങ്ങൾ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് ഒരു മനുഷ്യൻ പടച്ച റബ്ബിനോട് ചോദിച്ചാൽ
ഒരിക്കലും അത് തട്ടൂല. അത്രയും നല്ല സന്തോഷം. പിന്നെ രണ്ടാമത്തെ സന്തോഷം എപ്പോ? നല്ല ബിരിയാണി കിട്ടുമ്പോ അല്ല. രണ്ടാമത്തെ സന്തോഷം എപ്പോ? അള്ളാനെ കണ്ടുമുട്ടുമ്പോ. ഒരു നോമ്പുകാരനായ മനുഷ്യൻ അള്ളാഹനെ കണ്ടുമുട്ടുമെന്ന് ഇതിൽ നിന്ന് കിട്ടി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെയുള്ള നോമ്പ്? ഉമ്മാക്ക് വേണ്ടിയുള്ള നോമ്പല്ല, ബാപ്പാക്ക് വേണ്ടിയുള്ള നോമ്പല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ സമയത്ത് ഇന്ന് മുതൽ ഒന്ന് കരഞ്ഞിട്ട് ദ്വാരക്കണം. അങ്ങനെ ദ്വാരന്നിട്ടുണ്ടോ ആരെങ്കിലും? അള്ളാഹ് എവിടെ ദ്വാരിച്ചില്ല. റബ്ബേ എനക്ക് നീ പൊറുത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരക്കണം. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ഇൻഷാല്ലാ രണ്ടരക്കാലത്ത് നിസ്കരിച്ച കഴിഞ്ഞാ പിന്നെ എന്താണ്? നമ്മള് സലാത്തുൽ അവ്വാബീൻ എന്ന നിസ്കാരം ഉണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചുരുങ്ങിയത് ഒരു നാല് റക്അത്തെങ്കിലും ശരാശരി നമ്മൾ അത് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ സലാത്തുൽ അവ്വാബീൻ കഴിഞ്ഞ് പിന്നെ ഇശാ കഴിഞ്ഞ് പിന്നെ തറാവീഹ് 11 വിത്ര് നിസ്കരിക്കാതെ നാം ഉറങ്ങാനേ പാടില്ല. അല്ലാഹു അങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഈ 30 ദിവസം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 30 ദിവസം ഒന്ന് പരിശ്രമിച്ചാൽ 1000 കൊല്ലം ഇബാദത്ത് ചെയ്തതിനേക്കാൾ ഫലം. ഇത് നമ്മളെ വായി കൊണ്ട് പറയാണ്, ചെയ്യലില്ല ഉണ്ടോ? ഇല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെയ്യണം, ഇന്ന് മുതൽ പ്രതിജ്ഞ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. പമ്പയിൽ പള്ളി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ, അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ വീഡിയോ കണ്ടിരുന്നു. അൽഹംദുലില്ലാഹ്, അന്ന് കമ്മിറ്റി രൂപീകരിച്ചപ്പോ അതിന്റെ കമ്മിറ്റിയിൽ പെട്ടവനാണ് ഇന്നും ഇതിന്റെ കമ്മിറ്റിയിൽ ഉള്ളത്. അല്ലെ, അങ്ങനെ തന്നെ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 5 മരണപ്പെട്ടു പോയി. ആരല്ല 5? ഉസ്മാൻ ആജി മിത്തൂർ, പിന്നെ നമ്മുടെ ഹമീദ് ഖന്ദഖ്, അതുപോലെ ൊടുക്കട്ടെ. ഇതിന്റെ തുടക്ക കമ്മിറ്റിയിൽ ഉണ്ടായ മഹാത്തുക്കളാണ് അവരൊക്കെ. അല്ലാ അവരെയൊക്കെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. പിന്നെ ആദർ ഹാജി, എസ് കെ എം, നമ്മുടെ ബാംഗ്ലൂർ അല്ലേ, ഇവിടത്തെ കാദറാജി. അള്ളാഹുവേ നീ അവർക്കൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഈ പള്ളിയിലെ ഖതീബ് ഇമാം എന്റെ കൂടെ മർക്കസിൽ പഠിച്ച എന്നേക്കാളും വലിയ ആളാണ് ഇൻഷാ അല്ലാ. നമ്മളെ ചീയൊരു ഉസ്താദിന്റെ മോൻ, ചീയൊരു ഉസ്താദിന്റെ മോനല്ലേ ഉറഹ്മാൻ സഖാഫി ഹാഫിദ്, അന്ന് ഖതീബായതാണ് ഇല്ലേ. അള്ളാഹു ഇനിയും നിലനിർത്തി കൊടുക്കട്ടെ. ഹാഫിദാണ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ ഇൻഷാല്ലാ. നമ്മളെ റഷീദാജി അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുംതാസ് അലി സാഹിബ്, എ പി ഉസ്താദ്, ബംഗലാരത്ത് വന്ന, കർണാടകയിൽ വന്ന, എപ്പോഴും ഉസ്താദിന്റെ കൂടെ നടക്കുന്ന ഒരാളാണ് നമ്മുടെ മുംതാസ് അലി സാഹിബ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും പറയും താടി വെക്കണം, ഇൻഷാല്ലാ ഇനി താടി വെക്കും. ഞാൻ കാണുമ്പോ ഞാൻ പറയലാണ്, ഞാൻ കലമ്പോ ആരോടെയും ആരോടെയും തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത് ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുന്നത്ത് യമാൻ. ഇതിന്റെയൊക്കെ വിഷയം എന്താണ്? ഒരു വഹാബിക്ക് നോമ്പുണ്ടോ? ഓന് അല്ലാഹുവിൽ വിശ്വാസവും ഇല്ല. വഹാബി എന്ന് പറഞ്ഞ ബിദഅത്തിന്റെ ആള്. മൻ സാമ റമളാനൻ ഈമാനൻ. ഈമാൻ ഉണ്ടോ വഹാബിക്ക്? എന്ത് ഈമാൻ? അല്ലാഹുക്ക് കാലും കൈയും ഉണ്ട്. അല്ലാഹ് ഒന്നാം ആകാശത്ത് നിന്ന് 7 ആകാശത്തേക്ക് ഇറങ്ങുന്നു. ഇത് ഈമാനാണോ? അല്ല. മൻ സാമ ഈമാനൻ, ഈമാനോട് കൂടി ഇല്ലേ, ഈമാനുള്ളവനായ നിലക്ക് ഒരാൾ നോമ്പ് നോറ്റാൻ, കൂലി ആഗ്രഹിച്ചവനായ നിലക്ക് നോമ്പ് നോറ്റാൻ അവന്റെ ദോഷം അല്ലാഹു പുറത്തു തരോ. അപ്പൊ സുന്നി ആകണം, ഈമാനുള്ളവനാകണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാണ് തങ്ങളെ സുന്നി ആകണം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയോ, ഹബീബായ തങ്ങൾ സുന്നിയല്ലേ, സുന്നത്തല്ലേ? ഞാനും എന്റെ സഹാബത്തും അവരെ പിന്തുടർന്ന പാത ഏതാണോ അതിൽ നിങ്ങൾ പിന്തുടരും.
തുടരണം. അവരെയാണ് പിൻപറ്റേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് മിഞ്ഞാന്ന് ഖദീജ ഉമ്മാന്റെ ആണ്ട് കഴിഞ്ഞു. എത്ര റമദാന് 10 അല്ലേ? ഖദീജ ഉമ്മാന്റെ ആണ്ട് കഴിഞ്ഞു. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ഇന്നലെ റബി റമദാന് 12 അബ്ദുല്ലാഹി ലൈദ്രൂസി ഞങ്ങളെയൊക്കെ ഉപ്പാപ്പയാകുന്ന തെരീം എന്ന നാട് യമനിലെ തെരീമിൽ ഞങ്ങളെയൊക്കെ ഉപ്പാപ്പയാകുന്ന അബ്ദുല്ലാഹി ലൈദ്രൂസി തങ്ങളെ വഫാത്തായ ദിവസമാണ് റമദാന് 12 ഇന്നലെ. ഞങ്ങളെയൊക്കെ ഉപ്പാപ്പയാണ്, തെരീം എന്ന് പറയുന്ന യമനിലാണ്. ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക്കലന ഫീ യമനിന വശാമിന, ഞങ്ങളെ യമന് നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ശാമ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ശാമ എന്ന് പറയുമ്പോഴാണ് എനിക്ക് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരുന്നത്. എന്തേ മറ്റന്നാൾ ബദരീങ്ങളാണ്ടാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇവിടെ ബദർ മോലി തോതലില്ല, ഇല്ല തങ്ങൾ ഒരു യാസീനോതലി, അത് പറ്റൂല മുംതാദലി സാഹിബ് അടക്കമുള്ളവരോട് ഞാൻ പറയുന്നു, ബദരീങ്ങളാണ്ട് വരികയാണ്. അല്ലാഹു ആ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ബദരീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവർ വഹാബികൾ, ബദരീങ്ങളെ മോശമാക്കുന്നവർ ഇവിടുത്തെ വഹാബികൾ, തരംതാഴ്ത്തുന്നവർ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ നീണ്ടുപോകുന്ന അറിയില്ല, ഇൻഷാ അല്ലാ സമയമുണ്ടല്ലോ, ആരെ എന്നേൽക്കൂലല്ലോ, ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങള് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഹാതിബ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ ഹാതിബ് എന്ന സഹാബി എന്തു ചെയ്തു, മദീനയിൽ നിന്ന് ഒരു കത്ത് എഴുതി മക്കയിലേക്ക്, എന്താണ് റസൂലുള്ളാഹിന്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയിട്ട് ഒരു കത്ത് എഴുതി. ആ കത്തില് നബി തങ്ങളുടെ ഐഡിയം ഇതാണ് അല്ലേ, മുസ്ലിമീങ്ങളുടെ ഐഡിയം ഇതാണ്, ഇതാണ് അവരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി. ആ കത്ത് എന്ത് ചെയ്തു, ഒരു പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു മക്കയിലെ കാഫിരീങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ആ പെണ്ണ് ഹബീബായ തങ്ങൾ ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നബി തങ്ങൾ കൈ പറയുകയാണ്, നബി തങ്ങൾക്ക് കൈ പറയൂല എന്ന് പറയുന്ന വഹാബികളില്ലേ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, ഖാഹ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഖാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് ഒരു ഒട്ടകത്തിന്റെ മുകളിൽ മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവളെ പിന്തുടർന്ന് പിടിക്കണം. ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി, എന്നിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള കത്ത് കൊണ്ടാ. അപ്പൊ എന്ത് കത്താണ്, എന്റെ കയ്യിൽ കത്തൊന്നുമില്ല. ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങളല്ലേ പേടിപ്പിച്ചു, ഉടനെ തന്നെ മുടി ചുരുട്ടി വെച്ച് അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ കത്ത് സഹീഹുൽ ബുഖാരി നോക്കിയാ കാണാ, ആ കത്തെടുത്തിട്ട് കൊടുത്തു. ആ കത്തെടുത്തിട്ട് കൊടുത്തപ്പോ അത് വായിച്ചു നോക്കുമ്പോ ഇത് എഴുതിയത് ആരാണ്, ഈ ചാരക്കത്ത് എഴുതിയത് സഹാബിയാകുന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഹാതിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയാണ് ഈ കത്ത് എഴുതിയത്. ഉടനെ തന്നെ ആ സഹാബിയെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങനെ കത്ത് എഴുതാൻ കാരണം എന്തേ, യാ റസൂലല്ലാ എനിക്ക് മക്കയിൽ കുടുംബക്കാരില്ല, ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന എല്ലാ സഹാബികൾക്കും കുടുംബമുണ്ട്, എനിക്ക് മക്കയിൽ കുടുംബമില്ല നബിയെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതിയാൽ ഓരോ മനസ്സിന് ഒരു അലിവ് വരും, അപ്പൊ എന്നെ മക്കത്തേക്ക് പോകുമ്പോ എന്നെ സ്വീകരിക്കും, അവര് നല്ല സന്തോഷത്തിൽ സ്വീകരിക്കുമല്ലോ എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോ സദഖ ഹാതിബ്, ഹാതിബ് പറഞ്ഞത് സത്യമാണ്. ഉടനെ തന്നെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അയാളുടെ ഹാതിബ് എന്ന് പറയുന്ന ആളുടെ തല അറുത്തു കളയട്ടെ നബിയേ. അപ്പോൾ റസൂലുള്ള പറഞ്ഞത്, ബദരീങ്ങളിൽ പെട്ട ആളാണ് ഉമറേ, ഒരു വാക്ക് പോലും പറഞ്ഞു പോകരുത്. ഇന്ന് ബദരീങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ഇവിടത്തെ വിവരമില്ലാത്ത വഹാബികൾ പറയുന്നത്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ പറഞ്ഞത് എന്തേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മഹത്തുക്കൾ അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത് അല്ലേ. ഖുർആൻ എങ്ങനെയല്ലേ പഠിപ്പിച്ചത്, അതുകൊണ്ട് ബദരീങ്ങൾ ആണ്ട് വരികയാൽ അല്ലാഹുവേ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസു നീ കബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ 17-ാമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം
അബു സുഫിയാൻ, ഞാൻ പറഞ്ഞു വന്നത് അബു സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ ആ കച്ചവടം ചെയ്യുന്നത് റസൂലുള്ളാഹി തങ്ങളുടെയും സഹാബത്തിന്റെയും മക്കയിൽ നിന്ന് അവർ ഹിജ്റ പോന്ന് അവരുടെ ആ എല്ലാ സമ്പത്തും അവിടെ ഇട്ടേച്ചു പോന്നപ്പോ ആ സമ്പത്തുമായി ഇവര് ഷാമിലേക്ക് പോകുമ്പോ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സഹാബത്ത് പോയി. പോയപ്പോൾ പോകുന്ന വഴിയിൽ മനസ്സിലായി അബൂ സുഫിയാൻ അവര് വരുന്നുണ്ട്. ഉടനെ തന്നെ വേറെ മാർഗത്തിലൂടെ അവർ സഞ്ചരിച്ചു. ഉടനെ തന്നെ അബൂ സുഫിയാൻ അബൂ ജഹലും കൂട്ടരോടും പറഞ്ഞു, ഇതാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി വരണം. അപ്പം പറഞ്ഞു, ഈ വഴിയല്ല ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരണ്ട. അപ്പൊ അബൂ ജഹലും കിങ്കന്മാരും പറഞ്ഞു, ഞങ്ങൾ വരും, ഞങ്ങൾ വരാണ്ടിരിക്കൂല, ഞങ്ങൾ വരും. ആകെ തുകയാണ് പറയുന്നത് ഞങ്ങൾ വന്നിട്ട്, ഞങ്ങൾ ഇതാ ബദറിൽ വന്നിട്ട് തമ്പടിക്കും, 3 ദിവസക്കാലം ഞങ്ങൾ കള്ളു കുടിക്കും, വ്യഭിചരിക്കും, ഞങ്ങൾ കൂത്താടും. പക്ഷേ അവിടേക്ക് 313 വരുന്ന സഹാബുൽ ബദർ വരുന്നു, ഇസ്ലാമിന്റെ നായകല്ലാകുന്ന ആ ബദർ യുദ്ധം അതാ അവിടെ നടക്കുകയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, നീണ്ട ചരിത്രമാണ്. അതുകൊണ്ട് ആ ബദർ യുദ്ധം നടന്ന ഇസ്ലാമിന്റെ വഴിത്തിരിവ് എന്ന് വിശേഷിപ്പിച്ച അസ്ഹാബുൽ ബദരീങ്ങളുടെ ആ ആണ്ടാണല്ലോ ഇൻഷാല്ലാ മറ്റന്നാൾ വരുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ അവിടുത്തെ മദ്ഹ് പറയണം, ബദർ മൗലിദ് ഓതണം. പള്ളിയിൽ മാത്രം ബദർ മൗലിദ് ഓതിയാ പോരാ, നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു. ഇൻഷാല്ലാ ഇസ്തിഗ്ഫാർ കുറഞ്ഞു ചൊല്ലി, ദിക്ര ചൊല്ലി, ഇൻഷാല്ലാ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കം അല്ലാഹുവേ അവരുടെ ഖബറിടെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. ആ പിരിവുണ്ടോ? ഇൻഷാല്ലാ അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ ബക്കറ്റ് ഉണ്ട് എല്ലാവരും. വിശുദ്ധ റമദാൻ അല്ലേ, നമ്മൾ 1 രൂപ കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഒരു 70 രൂപ കൊടുത്തല്ല, അതിന്റെ കണക്ക് റമദാൻ അല്ലാഹുവിനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമുക്ക് നല്ല സദഖ, നിങ്ങൾ നല്ല സദഖ തരണം. ആർക്ക്? ഇവിടെ ആർക്കും വേണ്ട അൽഹംദുലില്ലാ. ഞാനേ എന്നെ മുംതാസ് അലി സാഹിബ് വിളിച്ചപ്പം പറഞ്ഞു, ഞാൻ ഈ പമ്പയിലെ പള്ളിക്ക് വിളിച്ചപ്പം പറഞ്ഞു, അവിടെ കോടീശ്വരന്മാരുടെ പള്ളി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. സുന്നത്തിയമായത്തിന് നമ്മുടെ കർണാടകക്ക് അഭിമാനമാണ്. അൽഹംദുലില്ലാ, പണ്ട് കാലത്ത് ഈ പമ്പയിൽ വന്നിട്ട് നിൽക്കാൻ തന്നെ പേടിയാണ്. ഇപ്പൊ അൽഹംദുലില്ലാ സുൽത്താനുൽ ഉലമയുടെ പിമ്പലത്തോടുകൂടി ഈ മഹത്തുക്കളുടെ നേതൃത്വത്തിൽ അള്ളാഹുവേ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഇന്ന് ഗൾഫ് നാടുകളിലുള്ള ഭരണാധികാരികളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മർക്കസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനം അല്ലാഹു അതിനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ. നിങ്ങൾക്കറിയോ നോളേജ് സിറ്റി, അതിന്റെ ഉദ്ഘാടനം ഇൻഷാല്ല നടക്കണം. നിങ്ങളൊക്കെ ദ്വാരക്കണം ആ നോളേജ് സിറ്റി. അല്ലാ 5000 കോടിയോ 7000 കോടിയോ കോടാനക്കോടിയോ ഒന്നല്ല ആ നോളേജ് സിറ്റി ഉണ്ടാക്കിയത്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, നമുക്കൊരു ശൈലിയുണ്ട്, എന്തിനാ ഉസ്താദെ കച്ചവടം അല്ലേ നോളജ് സിറ്റി വേണോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾക്കറിയോ മോനെ 1 മാസത്തിൽ 1,000,000,000 രൂപ വേണോ എന്റെ റൂഹെങ്ങാനും ഞാനെങ്ങാനും ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാ. ഉസ്താദ് അവർക്ക് പറഞ്ഞ വാക്ക് നമ്മൾക്കത് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉസ്താദ് അവർക്ക് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ ഈ മക്കളെ പോറ്റാൻ, എത്തീമക്കളെ വളർത്താൻ ഇവിടെ ആളുണ്ടാകൂല, അതുകൊണ്ട് അതിന് സ്ഥായിയായ ഒരു വരുമാനമാണ് നോളജ് സിറ്റി. പിന്നെ ബിസിനസ് അല്ല, കച്ചവടം അല്ല. ആ ഉസ്താദിന്റെ പിന്നിൽ എല്ലാരും മനസ്സിലാക്കി. ഉസ്താദ് നല്ല കുപ്പായവും നല്ല തലപ്പാവെല്ലാം ധരിച്ചപ്പോ ഉസ്താദിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ രാജ്യത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് സമാധാനം കിട്ടണം. അല്ലോ നിങ്ങൾക്കറിയില്ലേ നമ്മളെ കർണാടകയിൽ ഇപ്പോ എന്ത് വിവാദം നടന്നു, ഇവിടുത്തെ ഹിജാബിന്റെ വിവാദം നടന്നു, ഇവിടുത്തെ കോടതിയൊക്കെ എന്തൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ സ്വീകരിച്ചത് സുൽത്താനുൽ ഉലമ ഉസ്താദ് നടത്തിയ ശ്രമം കൊണ്ടാണ്. അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. കൊറോണ ആയിട്ട് നമ്മളൊക്കെ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോ ഉസ്താദ് ഈ ലോകത്തിലെ രാജാക്കന്മാരെ ബന്ധപ്പെട്ടു,
അവരുടെ മീഡിയകളിലൂടെ ബന്ധപ്പെട്ടിട്ട് ഈ ഇന്ത്യ രാജ്യത്തിലുള്ള മുസ്ലിമീങ്ങളെ, ഈ രാജ്യത്തിലുള്ള ഭരണാധികാരികളെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി, എൻ ആർ സി പോലത്തെ സംരംഭങ്ങൾ പിൻവലിക്കുന്നതിന് വേണ്ടി ഉസ്താദുവരുകൾ പരിശ്രമിച്ച പരിശ്രമം എത്രയാണ് അത് നമുക്കറിയോ? നമ്മളൊക്കെ കിടന്നുറങ്ങിയവരാണ്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ. അതുപോലെ എല്ലാ മഹാന്മാരും എല്ലാ സയ്യിദന്മാരും പാലക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളടക്കം, ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അടക്കം, എന്റെ അമ്മോശൻ സയ്യിദ് പുത്തൂർ തങ്ങള്, നിങ്ങൾ പുത്തൂർ പോയാൽ കാണാ, പുത്തൂർ പള്ളിയിൽ പോയാൽ കാണാം. അവിടെ മുമ്പിൽ 40 കൊല്ലം ദർസ് നടത്തിയിട്ട് അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൂർ തങ്ങളടക്കം, അള്ളാഹുവേ റമദാൻ 6-നാണ് വഫാത്തായത്, അവിടുത്തെ ദർജ അള്ളാഹുവേ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ എൻ്റെ ഉമ്മയുടെ ഉമ്മ മരണപ്പെട്ടത് ബദരീങ്ങൾ ആണ്ടിൻ്റെ അന്ന്, 17-ന്റെ അന്ന്, അന്നേത്തെ വെള്ളിയാഴ്ച രാവ് എൻ്റെ ഉമ്മയുടെ ഉമ്മ മരണപ്പെട്ട ദിവസമാണ്. അള്ളാഹുവേ ആ ഉമ്മാക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ പൊന്നാനിയിൽ ഞാൻ ഓതുന്ന കാലത്ത് പുത്തമ്പള്ളിക്കടുത്ത് കാഞ്ഞിരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് 3 കൊല്ലം ഭക്ഷണം തന്ന എൻ്റെ ഉപ്പ ഈ വിശുദ്ധ റമദാനിലാണ് മരണപ്പെട്ടത്. ആ ഉപ്പാൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, റബ്ബേ അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ അല്ലാ. നീ മഗ്ഫിറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പൊറത്തു തരണേ അല്ലാ എന്ന് മാത്രം പറഞ്ഞ് ഒരല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ സംരംഭത്തിന് വേണ്ടി നല്ല ഒരു സഹായം എല്ലാവരും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. എല്ലാവരും നല്ല ഒരു സംഖ്യ അവക്കത്തിന് ഇടണം ഇൻഷാ അല്ലാ. ബക്കറ്റ് ഒന്ന് ഇങ്ങോട്ട്, അല്ലാഹു വർക്ക് ചെയ്യട്ടെ എല്ലാവരും ഇൻഷാ അല്ലാ. استغفروا ربكم انه كان غفارا استغفر الله العظيم استغفر